അബ്ദുൽനാസർ മദിനെ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്തി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ ഈ മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം അധ്വാനിച്ചു അൻവർ ആണെങ്കിൽ അൻവറാണെങ്കിൽ കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന പാർട്ടി നയങ്ങളൊന്നും അറിയാത്ത ഒരാൾ കാരാട്ട് റസാക്ക് ഇനി എന്താണാകാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ ഞാൻ ഓർത്തുപോയത് ഒരു കരുനാഗപ്പള്ളിക്കാരെന്നുള്ള നിലയിൽ ഈ അബ്ദുല്ലാസർ മദനിയും പി ഡി പിയുടെ പിന്തുണയും പൊന്നാനി തെരഞ്ഞെടുപ്പും ആവേശവും ഒക്കെയൊക്കെയാണ് എന്തായാലും അബ്ദുൽ നാസർ ഒരു തിരിച്ചുവരവ് പർച്ചം വരാനറിയാം ഇനിയെങ്കിലും ഇത്തരം സംഗതികളുമായി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിന്തുണയുമായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേദികളിൽ കയറി ആവേശപൂർവ്വം അടിച്ചു തറുക്കുമ്പോൾ ഓർത്തിരിക്കട്ടെ ഇനിയുണ്ടാകാനിരിക്കുന്ന മദനിമാരും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ കാരണം അവരൊക്കെ എത്രത്തോളം ആവേശത്തോടെയാണ് ഈ പറയുന്ന സി പി എം നയങ്ങളെയും ആദർശങ്ങളെയും പിന്തുടർന്നതും കോൺഗ്രസിൻ്റെ വർഗീയതയും സംഘപരിവാർ സംഗതികളെയും ഒക്കെ കടന്നാക്രമിച്ച് അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കി ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് പോരാട്ടം നടത്തിയ ഒരു കാലവും ഓർത്തുപോയി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പി ജയരാജൻ സെഖാവിൻ്റെ പുസ്തകത്തിൽ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്നതിൽ ഈ പറയുന്ന മദനി വഹിച്ച പങ്ക് സത്യത്തെ നമ്മൾ ചിലർ പറയില്ലേ മദനിക്കും പി ഡി പിക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ ഇങ്ങനെ തന്നെ വരണം വേറൊന്നും കൊണ്ടല്ല ഇവരൊക്കെ അധ്വാനിച്ചത് മുഴുവൻ അവരുടെയൊക്കെ നിലപാടുകൾ പലപ്പോഴും ഉണ്ടായിരുന്നത് കോൺഗ്രസ് വിരുദ്ധതയും കോൺഗ്രസ് ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന വർഗീയതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പരമശുദ്ധമായിരുന്നുവെന്നും അവരുടെ നിലപാടുകൾ ശരിയായിരുന്നു എന്നും ഒന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല പക്ഷേ ഇങ്ങനെ ചവിട്ടി തേച്ച് അരച്ച് കളയും വിധം ഒരിക്കലും കോൺഗ്രസ്സിനകത്ത് നിന്ന് ഒരു നിലപാടുണ്ടാവില്ല കാരണം എന്താണെന്നറിയോ അതിൽ ശബ്ദങ്ങൾ ഉയരും നിങ്ങളങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കും പക്ഷേ പി ജയരാജൻ സഖാവ് എഴുതിയാൽ അങ്ങനെ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല അബ്ദുൽ നാസർ മദനയ്ക്ക് ചോരയും നീരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് പ്രസംഗിച്ച് നടന്നപ്പോൾ അദ്ദേഹം ആക്രമിച്ചത് മുഴുവൻ ഈ പറയുന്നത് പോലെ ആയിരുന്നു എതിർത്തത് മുഴുവൻ കോൺഗ്രസിനെ ആയിരുന്നു അന്ന് മർദ്ദിതൻ്റെയും ചൂഷിതൻ്റെയും അവകാശങ്ങളുടെ മുന്നണി പോരാളിയായിട്ടാണ് ഈ പുസ്തകം എഴുതിയ ജയരായ സഹാവിൻ്റെ പാർട്ടിയൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് പാവം ഇരുപത് കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അന്നൊക്കെ ഞാൻ കുറച്ചുകൂടെ ചെറുപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു പല സുഹൃത്തുക്കളോടും പറഞ്ഞു വിട്ടു എൻ്റെ മതിന് ഇഷ്ടാതെ ഈ പണിക്ക് നടക്കാതെ താങ്കളുടെ സേവനം അത്തരത്തിൽ സമുദായത്തിന് ആവശ്യമില്ലാത്തതാണ് അത് വേണ്ട താങ്കളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ തകർപ്പൻ പ്രസംഗങ്ങളോടൊന്നും യോജിപ്പുണ്ടായിരുന്നില്ല അതിലൊന്നും നമ്മൾ ചേർന്നിട്ടുമില്ല അതിനൊന്നും ഒരർത്ഥത്തിലും പിന്തുണച്ചിട്ടുമില്ല അതുകൊണ്ട് വേറെന്തെങ്കിലും സൃഷ്ടിപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കാൻ പറഞ്ഞിരുന്നു നമ്മുടെ മാതാമൃതാന മൈ അമ്മ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ അമൃത ഹോസ്പിറ്റൽ തുടങ്ങിയതുപോലൊക്കെ വെറും ദരിദ്രരും കഷ്ടപ്പാടുകാരും ജീവിക്കുന്ന മൈനാഗപ്പള്ളിയിൽ അവിടെയൊക്കെയാണ് കള്ളപ്പണവും കോഴപ്പണവും വന്നു എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ അതുപോലൊരു വിദ്യാഭ്യാസ സ്ഥാപനമോ എന്തെങ്കിലും തുടങ്ങാൻ പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹത്തിനെ കണ്ടത് പൊന്നാനിയിലാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്തെല്ലാം ആണെന്ന് ഓർക്കണം ഈ തീവ്രവാദം പറയുമ്പോൾ പൊന്നാനിയിൽ ഹുസൈൻ രണ്ടത്താണിയോടൊപ്പം സാക്ഷാൽ ഈ തോപ്പിക്കാൻ വേണ്ടി മർദ്ദിതൻ്റെയും ചൂഷിതൻ്റെയും അവകാശ പോരാളിയായി എടുത്തുയർത്തിയ ആളാണ് ഈ അബ്ദുസമദ് സമതാനി എന്ന ചെറുപ്പക്കാരനായ പ്രഭാഷകനായിരുന്ന അദ്ദേഹം ഗുരുവായൂരിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ പി ടി കുഞ്ഞുമുഹമ്മദിനെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തിയത് സാക്ഷാൽ പി ഡി പിയും മദനിയുമായിരുന്നു അന്നൊക്കെ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഇപ്പോഴാണ് തീവ്രവാദം തീവ്രവാദം എന്ന് പറയുന്നത് പിന്നെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം അവരും പത്ത് പതിനഞ്ച് വർഷക്കാലം മുന്നണിയുടെ ഭാഗമായിരുന്നു പിന്തുണച്ചിട്ടുണ്ട് ഒരു വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി അതിപ്പോഴും എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവർ ഏറ്റുമത്ത് വേറെ റോഡിൽ കൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുമെന്നൊക്കെ പത്രസമ്മേളനം കാണാം അവരും ഒരു സാധനം ഉണ്ടാക്കിയതോടുകൂടി അവരും മതരാഷ്ട്രവാദികളായി അതിനു മുമ്പൊന്നും അവർ മതരാഷ്ട്രവാദികളായിരുന്നില്ല അവരോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണ് ഇപ്പം ഇതൊന്നും പറയുന്നത് മദനിയെ നന്നാക്കാനോ അല്ലെങ്കിൽ മദനിയുടെ സംഗതിയിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താനോ ഒന്നുമല്ല മദനിയെയും ജമാഅത്ത് ഇസ്ലാമിയേയും പറയുന്നത് ഇപ്പം പറയുന്നത് ഈ ആകെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി മുസ്ലിങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർത്ത് പാർലമെൻറ്റിൽ കൈവിട്ടുപോയ വോട്ട് പിടിക്കാനും ി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വിരുദ്ധരായ ക്രൈസ്തവ വോട്ട് സമാഹരിക്കാനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെട്ടത് കൊണ്ടുവരാനും കഴിയുമെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധം കൊണ്ട് സുന്യുടേയോ ബാക്കിയുള്ളവരുടെയോ കിട്ടുമെങ്കിൽ അതും കൂടി പോരട്ടെ എന്ന് വിചാരിച്ച് മുസ്ലിം സമുദായത്തിന് നേരെ തീർക്കുന്നതാണ് അല്ലാതെ മദനി ഒരുപാട് ആവേശത്തിൽ നടന്ന് പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി കുറേ ആളുകളുടെ ജീവിതം ഒരു പ്രത്യേക ഘട്ടത്തിൽ കോടതിയിലും വരാന്തയിലുമായി ഈ സമുദായം അനുഭവിച്ചു എന്നുള്ളത് കവിഞ്ഞ് വേറൊരു നേട്ടവും ആ മനുഷ്യനൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരാളെയും കൊല്ലുന്ന കേസും കൊന്ന കേസും ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അദ്ദേഹം പുസ്തകം എഴുതിയ പി ജയരായ സഖാവ് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാൽ ഇരയായോ വേട്ടക്കാരായോ കൊല്ലപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ നല്ലതാണ് പക്ഷേ എന്തു ചെയ്യാം ഇതൊരു പാഠമായിരിക്കട്ടെ സമുദായത്തിനും സമൂഹത്തിനും